ഹലോ ഗൈസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ന്യൂക്ലിക് ആസിഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. പോളി ന്യൂക്ലിയോടൈഡുകൾ അല്ലെ. ഈ പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളി എന്ന് പറയുന്നത് എന്താണ്? ഒന്നിൽ കൂടുതൽ ഉള്ളതിനെയാണ് നമ്മൾ പോളി എന്ന് പറയുന്നത്. അപ്പം ന്യൂക്ലിയോടൈഡുകൾ ഒന്നിൽ കൂടുതൽ ഉള്ള ആ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പം ഒരു ന്യൂക്ലിയോടൈഡ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? മൂന്ന് കോമ്പണന്റുകളാണ് ഒരു പോളി ന്യൂക്ലിയോടൈഡിൽ വരുന്നത്. ഏതൊക്കെയാണത്? ഒരു മോണോസാക്രൈഡ്. മോണോസാക്രൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഷുഗർ ആണ് മോണോസാക്രൈഡ് എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പ് ന്യൂക്ലിക് ആസിഡുകളാണ് ഉള്ളത്, ആർ എൻ എ അതുപോലെ തന്നെ ഡി എൻ എ. ആർ എൻ എ എന്ന് പറയുന്നതാണ് റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡി എൻ എ എന്ന് പറയുന്നതാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പം അതിൽ ആർ എൻ എയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഷുഗറാണ്? നമുക്കറിയാം റൈബോസ് എന്ന് പറയുന്ന ഷുഗറാണ് നമുക്ക് ആർ എൻ എയിൽ കാണാൻ പറ്റുന്നത്. റൈബോസ് അല്ലേ, റൈബോസ്. അതേസമയം ഡി എൻ എയിൽ കാണാൻ പറ്റുന്നത് എന്താണ്? ടു പ്രൈം ഡിയോക്സി റൈബോസ് ആണ് അല്ലെ. ടു പ്രൈം ഡിയോക്സി റൈബോസ്. ടു പ്രൈം ഡിയോക്സി റൈബോസ് കാണപ്പെടുന്നത് ഡി എൻ എയിലാണ്, അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡിലാണ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കളയാം. അപ്പം നമ്മളിവിടെ വരച്ചേക്കുന്നത് റൈബോസിൻ്റെ സ്ട്രക്ചറാണ്. അപ്പം ഈ റൈബോസിൻ്റെ സ്ട്രക്ചറിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു കാർബൺ ഉണ്ട് അല്ലേ. ഈ കാർബണിനെയാണ് നമ്മൾ വൺ പ്രൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉള്ള കാർബണാണ് ടു പ്രൈം. ഇവിടെ ഉള്ള കാർബണിനെയാണ് നമ്മൾ 3 പ്രൈം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാർബൺ ഉണ്ടാവും, അതാണ് 4 പ്രൈം. ഇനി ഈ കാർബൺ ഉണ്ടല്ലോ, ഇതാണ് 5 പ്രൈം കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇത് 1 പ്രൈം, ഇവിടെ ഉള്ള കാർബൺ 2 പ്രൈം, ഇവിടെ ഉള്ള കാർബൺ 3 പ്രൈം, ഇവിടെ ഉള്ള കാർബൺ 4 പ്രൈം, ആൻഡ് ഈ കാർബണാണ് 5 പ്രൈം എന്ന് പറയുന്നത്. ഒരു റൈബോസിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. അതേപോലെ തന്നെയാണ് ഡിയോക്സി റൈബോസ്. കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. 2 പ്രൈം ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത് ഇവിടുത്തെ 2 പ്രൈമിൽ അല്ലെ. നമുക്കറിയാം ഇവിടുത്തെ 2 പ്രൈമിൽ നമുക്ക് എന്തൊക്കെ കാണാൻ സാധിക്കും? ഒരു ഹൈഡ്രജനും ഒരു ആൽക്കഹോൾ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അതായത് OH ഗ്രൂപ്പിൻ്റെ ഒരു ഒരു ഓക്സിജൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്തായി മാറി? ഈ സ്ട്രക്ചറാണ് 2 പ്രൈം ഡിയോക്സി റൈബോസ് എന്ന് പറയുന്നത്. അപ്പം 2 പ്രൈം ഡിയോക്സി റൈബോസും റൈബോസും തമ്മിൽ ആകെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണത്? 2 പ്രൈം പൊസിഷനിൽ OHന് പകരം ഉണ്ടാവുന്നത് H ആയിരിക്കും. ഏതിൻ്റെ കേസിൽ? 2 പ്രൈം ഡിയോക്സി റൈബോസിൻ്റെ കേസിൽ. ഓക്കെ അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണല്ലോ. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ? ഇവിടെ നമുക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണാൻ സാധിക്കും. നമുക്കറിയാം ഷുഗറും ഫോസ്ഫേറ്റുമാണ് എന്ത്? ഒരു പോളി ന്യൂക്ലിയോടൈഡിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഷുഗറും ഫോസ്ഫേറ്റുമാണ് ഒരു പോളി ന്യൂക്ലിയോടൈഡിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഒരു ഷുഗറുമായിട്ടാണ് ആര് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന കാർബണുമായിട്ടാണ്, അതായത് 5 പ്രൈം കാർബൺ. ഒരു റൈബോസിൻ്റെ 5 പ്രൈം കാർബണുമായിട്ടാണ് ആര് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്? നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെ. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത് ഏത് കാർബണുമായിട്ടാണ്? ഈ പറയുന്ന 5th പൊസിഷനിലുള്ള 5 പ്രൈം കാർബണുമായിട്ടാണ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈ 5 പ്രൈം കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടാൻ നേരത്ത് ഒരു വാട്ടർ മോളിക്യൂൾ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡീഹൈഡ്രേഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. വാട്ടർ മോളിക്യൂൾ ലിബറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീഹൈഡ്രേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ ഉണ്ടാവുന്ന ബോണ്ടിനെ നമ്മൾ എന്താ വിളിക്കുക? വി വിൽ കോൾ ദാറ്റ് ബോണ്ട് എസ്റ്റർ ബോണ്ട്. എന്താ വിളിക്കുക? എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കും. എസ്റ്റർ ബോണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്? കാരണം ഇവിടെ ഉള്ള ബോണ്ട് എന്ന് പറയുന്നത് എസ്റ്റർ ആയതുകൊണ്ടാണ്. ഇനി അതേപോലെ തന്നെ നൈട്രജൻ ബേസ് അല്ലെ. നമുക്കറിയാം നൈട്രജൻ ബേസും എവിടെ അറ്റാച്ച് ചെയ്യപ്പെടുന്നുണ്ട്? ഈ പറയുന്ന ഷുഗറുമായിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്നുണ്ട്. അത് വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഈ പറയുന്ന 1 പ്രൈമിലാണ്. അതായത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് ആര് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്? നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ 3 കോമ്പണൻ്റ് കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പം ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പം അവിടെ എന്തൊക്കെ വരും? ഒരു നൈട്രജൻ ബേസ്, ഒരു ഷുഗർ, ഒരു ഫോസ്ഫേറ്റ്. അപ്പം ഇവിടെ ഒരു വാട്ടർ മോളിക്യൂൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ലിബറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ് നടക്കാൻ നേരത്ത്. അത് ഞാൻ വരച്ച് കാണിക്കുന്നില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഡൈ ന്യൂക്ലിയോടൈഡിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പം ഡൈ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പം 2 ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നിട്ടാണ് ഡൈ ന്യൂക്ലിയോടൈഡ് ഫോം ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ മറ്റൊരു ന്യൂക്ലിയോടൈഡിനെ വരച്ചിട്ടുണ്ട്. ഈ ന്യൂക്ലിയോടൈഡിൻ്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണിത്. നമുക്കറിയാം ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നിട്ട് എവിടെയുണ്ടാവുക? 5 പ്രൈം കാർബണിൻ്റെ അവിടെയാണ് ആര് അറ്റാച്ച്ഡ് ആവുന്നത്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നിട്ട് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമുക്ക് അറിയാം ഒരു എസ്റ്റർ ബോണ്ടാണ് ഉള്ളത് അല്ലേ. എസ്റ്റർ ബോണ്ട്, അതായത് ഒരു ന്യൂക്ലിയോടൈഡിൻ്റെ ഫോസ്ഫേറ്റിൻ്റെയും ഷുഗറിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ബോണ്ടാണ് എസ്റ്റർ ബോണ്ട്. ഇനി ഈ ന്യൂക്ലിയോടൈഡ് എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ ന്യൂക്ലിയോടൈഡുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പോവുകയാണ് അല്ലേ.
കമ്പൈൻ ചെയ്തിട്ട് ഡൈ ന്യൂക്ലിയോടൈഡ് എങ്ങനെ ഫോം ചെയ്യും നമുക്ക് നോക്കാം. ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയോടൈഡിന്റെ 3' കാർബണിന്റെ അവിടെ ഉള്ള ഓ എച്ച് ഗ്രൂപ്പുമായിട്ടാണ് അവൻ എന്ത് ചെയ്യുന്നത്, റിയാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഈ 3' പൊസിഷനിലുള്ള ഈ ആൽക്കഹോൾ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ഫോം ചെയ്യും, മറ്റൊരു എസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. അപ്പം ഈ കേസിൽ ഇവിടെ എസ്റ്റർ ബോണ്ട് ഫോം ചെയ്തേക്കുന്നത് ഈ ഒരു ന്യൂക്ലിയോടൈഡും അപ്പുറത്തുള്ള ന്യൂക്ലിയോടൈഡുമായിട്ടാണ്. അങ്ങനെ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം, എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കാം അല്ലെ. ഇതും എസ്റ്റർ ബോണ്ട് തന്നെയാണ്. ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ന്യൂക്ലിയോടൈഡ് അല്ലെ, രണ്ട് ന്യൂക്ലിയോടൈഡിന്റെ ഇടയിൽ നമുക്ക് രണ്ട് എസ്റ്റർ ബോണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് വിളിക്കുന്നത്, ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത് അല്ലെ. എവിടെയൊക്കെയാണ് ഇവിടെ ബോണ്ട് കാണാൻ സാധിക്കുന്നത്, ഒന്ന് വന്നിട്ട് ഇവിടെ ഒരു എസ്റ്റർ ബോണ്ട് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഇവിടെയും അല്ലെ ഈ പോർഷനിലും നമുക്ക് ഒരു എസ്റ്റർ ബോണ്ട് കാണാൻ സാധിക്കും. ഈ രണ്ട് ന്യൂക്ലിയോടൈഡിന്റെ ഇടയിൽ നമുക്ക് രണ്ട് എസ്റ്റർ ബോണ്ട് കാണാൻ സാധിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നൈട്രജൻ ബേസ് കാണാം. ഇതാണ് എന്ത്, ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡൈ ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. ഡൈ ന്യൂക്ലിയോടൈഡ് പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പം ഇതേപോലെ കുറെ എണ്ണം താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിനെ പോളി ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുക. അപ്പൊ നമുക്കറിയാം RNA എന്ന് പറയുമ്പം അവിടെ നമുക്ക് ഒറ്റ സ്ട്രാൻഡ് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, ഒറ്റ പോളി ന്യൂക്ലിയോടൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം DNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് സ്ട്രാൻഡുകൾ കാണാൻ സാധിക്കും, രണ്ട് പോളി ന്യൂക്ലിയോടൈഡുകൾ കാണാൻ സാധിക്കും. ഈ പോളി ന്യൂക്ലിയോടൈഡിനെ കണക്ട് ചെയ്തേക്കുന്നത് എന്ത് വെച്ചിട്ടാണെന്ന് അറിയാവോ, ഈ പറയുന്ന നൈട്രജൻ ബേസ് വഴിയാണ് അത് പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടേക്കുന്നത്. അതായത് ഇത് ഒരു പോളി ന്യൂക്ലിയോടൈഡ് ആണ്, അപ്പുറത്ത് വേറെ പോളി ന്യൂക്ലിയോടൈഡ് ഉണ്ടാവും, ആ പോളി ന്യൂക്ലിയോടൈഡിന്റെ നൈട്രജൻ ബേസും ഈ പോളി ന്യൂക്ലിയോടൈഡിന്റെ നൈട്രജൻ ബേസും പരസ്പരം കണക്റ്റഡ് ആണ്. എന്ത് വഴിയാണ് കണക്ട് ചെയ്യപ്പെട്ടേക്കുന്നത്, ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്യപ്പെട്ടേക്കുന്നത്. അപ്പം പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറയുമ്പം ഈ ഒരു പോർഷനെയാണ് നമ്മൾ ദാ ഇവിടെ ഇങ്ങനെ വരച്ചേക്കുന്നത്. ഇതാണ് ഒരു പോളി ന്യൂക്ലിയോടൈഡ്. ഇതേപോലെ അപ്പുറത്തും ഒരെണ്ണം ഉണ്ടാവില്ലേ, അതാണ് ഞാൻ ഇങ്ങനെ കാണിച്ചേക്കുന്നത് കണ്ടോ. അപ്പം ഇത് ഈ ഭാഗത്തുള്ള പോളി ന്യൂക്ലിയോടൈഡ് ആണ്. അതേപോലെ അപ്പുറത്തും ഒരു ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുമല്ലോ നമ്മൾ DNA-യിൽ, അതിനെയാണ് ഞാൻ ഈ ഒരു ലൈനായിട്ട് റെപ്രസെൻ്റ് ചെയ്തേക്കുന്നത്. അപ്പം കാര്യം വളരെ എളുപ്പമാണ്. ഈ ഭാഗത്തും വരുന്നത് കംപ്ലീറ്റ് എന്തായിരിക്കും, ഈ പറയുന്ന ബാക്ക് ബോൺ ആണ്. ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷുഗറും ഫോസ്ഫേറ്റും അല്ലെ, ഷുഗറും ഫോസ്ഫേറ്റും ഷുഗറും ഫോസ്ഫേറ്റും അല്ലെ, ആ ഒരു രീതിയിലാണ് ഈ ഒരു ബാക്ക് ബോൺ ഉണ്ടാവുക. അപ്പം ഇവിടെ ഒരു ഷുഗർ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഫോസ്ഫേറ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വീണ്ടും ഷുഗർ, വീണ്ടും ഫോസ്ഫേറ്റ്, വീണ്ടും ഷുഗർ, വീണ്ടും ഫോസ്ഫേറ്റ് അല്ലെ. ഇവിടെയും അതുപോലെ തന്നെയാണ്, ഷുഗർ ഫോസ്ഫേറ്റ് ഷുഗർ ഫോസ്ഫേറ്റ്. ഇനി ഈ രണ്ട് പോളി ന്യൂക്ലിയോടൈഡ് പരസ്പരം കണക്ട് ചെയ്യപ്പെടുന്നത് എന്ത് വെച്ചിട്ടാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈട്രജൻ ബേസ് വെച്ചിട്ടാണ്. നമുക്കറിയാം നൈട്രജൻ ബേസ് ദാ ഇങ്ങടേക്കാണ് പ്രൊജക്ട് ചെയ്തേക്കുന്നത്. അതായത് ഈ പറയുന്ന ഈ ഒരു ചെയിൻ ഈ ബാക്ക് ബോണിന് കറക്റ്റ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് അല്ലെ, 90 degrees ഇവിടെ നൈട്രജൻ ബേസുകൾ അറേഞ്ച് ചെയ്യപ്പെട്ടേക്കുന്നത്. ഈ നൈട്രജൻ ബേസ് വഴിയാണ് ഇവിടെ എന്ത് ചെയ്യപ്പെട്ടേക്കുന്നത്, അടുത്തടുത്തുള്ള ഈ രണ്ട് ന്യൂക്ലിയോടൈഡുകൾ അല്ലെ രണ്ട് പോളി ന്യൂക്ലിയോടൈഡുകൾ DNA-യിൽ പരസ്പരം ബൈൻഡ് ചെയ്യപ്പെട്ടേക്കുന്നത്. കാര്യം വ്യക്തമാണല്ലോ. അതായത് ഇതാണ് നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഈ ബാക്ക് ബോണിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നൈട്രജൻ ബേസ് ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പൊ നൈട്രജൻ ബേസ് ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ നൈട്രജൻ ബേസുകൾ. അപ്പം ഈ നൈട്രജൻ ബേസ് പരസ്പരം എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടേക്കുന്നത്, പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടേക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. അപ്പം ഒരു പോളി ന്യൂക്ലിയോടൈഡിന്റെ നൈട്രജൻ ബേസ് അപ്പുറത്തിരിക്കുന്ന പോളി ന്യൂക്ലിയോടൈഡിന്റെ നൈട്രജൻ ബേസുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടേക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ്. ഹൈഡ്രജൻ ബോണ്ട് അല്ലെ, ഹൈഡ്രജൻ ബോണ്ട് വഴിയാണ് കണക്ട് ചെയ്യപ്പെട്ടേക്കുന്നത്. ഇനി അവിടെയും നമുക്കൊരു കാര്യം പഠിക്കാനുണ്ട്. അപ്പം ഈ നൈട്രജൻ ബേസുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണത്, പ്യൂരിൻസും പിരമിഡിൻസും അല്ലെ. പ്യൂരിൻ എന്ന് പറയുമ്പം അവിടെ രണ്ട് റിങ്ങുകൾ കാണാൻ സാധിക്കും അവരുടെ സ്ട്രക്ചറിൽ, അതേസമയം പിരമിഡിലാണെങ്കിൽ ഒറ്റ റിങ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. പ്യൂരിനുകൾ ഏതെല്ലാമാണ് നമുക്കറിയാം, അഡിനിൻ അതുപോലെ തന്നെ ഗ്വാനിൻ, ഇത് രണ്ടും പ്യൂരിനും ബാക്കിയുള്ള മൂന്നെണ്ണം പിരമിഡിനും ആണ്. അപ്പം ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്യൂരിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് പിരമിഡിനായിരിക്കും. അതായത് ഇവിടെ പ്യൂരിനാണെങ്കിൽ ഇവിടെ പിരമിഡിൻ, ഇവിടെ പ്യൂരിനാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്നത് പിരമിഡിനായിരിക്കും. ഇങ്ങനെ ബൈൻഡ് ചെയ്യപ്പെടുന്ന നൈട്രജൻ ബേസുകളെയാണ് നമ്മൾ ബേസ് പെയർ എന്ന് വിളിക്കുന്നത്. ബേസ് പെയർ, ബേസ് പെയറിങ് നടക്കാൻ നേരത്ത് അവിടെ എപ്പോഴും ഒരു പ്യൂരിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് പിരമിഡിൻ ആയിരിക്കും. അതായത് അഡിനിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത് ആരെയായിരിക്കും, തൈമിൻ ആയിരിക്കും. അപ്പം അഡിനിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് എപ്പോഴും ഒരു DNA-യിൽ കാണാൻ സാധിക്കുന്നത് തൈമിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്വാനിന് ഓപ്പോസിറ്റായിട്ട് വരുന്നത് സൈറ്റോസിൻ ആയിരിക്കും. അപ്പം അഡിനിന് ഓപ്പോസിറ്റായിട്ട് തൈമിനും ഗ്വാനിന് ഓപ്പോസിറ്റായിട്ട് സൈറ്റോസിനും ആയിരിക്കും ഉണ്ടാവുക.
അപ്പം ഈ ബേസ് പെയർ അതായത് അഡിനിൻ അതുപോലെ തന്നെ തൈമിൻ ഈ രണ്ടിൻ്റെയും ഇടയിലുണ്ടാവുന്ന ഹൈഡ്രജൻ ബോണ്ടിൻ്റെ എണ്ണം രണ്ടായിരിക്കും. അതേസമയം ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും ഇടയിലുണ്ടാവുന്ന ഹൈഡ്രജൻ ബോണ്ടിൻ്റെ എണ്ണം മൂന്നായിരിക്കും. അപ്പം ഇതിൻ്റെ ഇടയിൽ രണ്ട് ഹൈഡ്രജൻ ബോണ്ട്, ഇതിൻ്റെ ഇടയിൽ മൂന്ന് ഹൈഡ്രജൻ ബോണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇത് ഒരു പോളിന്യൂക്ലിയോടൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഈ പോളിന്യൂക്ലിയോടൈഡിൻ്റെ ഈ എൻഡ് എന്ന് പറയുന്നത് നമുക്ക് 5' എൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഈ എൻഡ് എന്തായിരിക്കും? 3' എൻഡ് ആയിരിക്കും. കാര്യം മനസ്സിലായല്ലോ, ഈ പോളിന്യൂക്ലിയോടൈഡിൻ്റെ ഈ എൻഡ് 5' എൻഡ് ആണെങ്കിൽ അടിയിലുള്ള പോർഷൻ ഏതായിരിക്കും? 3' എൻഡ് ആയിരിക്കും. അത് എങ്ങനെയാണ് വന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ എൻഡ് ആണ് എന്ത്? 5' എൻഡ് എന്ന് പറയുന്നത്. അതേസമയം ഈ ഒരു ഷുഗറിൻ്റെ കേസിൽ ഈ പോർഷൻ എന്താണ്? 3' എൻഡ് ആണ് അല്ലെ. ഈ 3' കാർബൺ ആണ് അടിയിലിരിക്കുന്ന ന്യൂക്ലിയോടൈഡുമായിട്ട് ബോണ്ടിങ്ങിൽ വരുന്നത്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, മുകളിൽ 5' ആണെങ്കിൽ താഴെ വരുന്നത് എന്തായിരിക്കും? 3' ആയിരിക്കും. അതേപോലെ നമുക്ക് തിരിച്ചും പറയാം, അതായത് മുകളിൽ 3' വരുവാണെങ്കിൽ താഴെ വരുന്നത് ഏതായിരിക്കും? 5' എൻഡ് ആയിരിക്കും. അപ്പം ഒരു ഡി എൻ എയുടെ കേസിൽ ഒരു പോളിന്യൂക്ലിയോടൈഡിന്റെ മുകൾ ഭാഗത്ത് 5' ആണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന രണ്ടാമത്തെ പോളിന്യൂക്ലിയോടൈഡിന്റെ അപ്പർ എൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 3' ആയിരിക്കും. അതായത് ഒരിക്കലും എന്ത് വരില്ല? രണ്ടും ഒരേപോലെ വരില്ല. അതായത് മുകളിൽ വരുന്ന രണ്ടും ഒരിക്കലും ഒരുപോലെ വരില്ല. ഒന്ന് 5' ആണെങ്കിൽ മറ്റത് 3' ആയിരിക്കും. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ അല്ലെ, ഇത് 3' ആണെങ്കിൽ ഇത് 5' ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, രണ്ട് പോളിന്യൂക്ലിയോടൈഡ്, ഒരു ഡി എൻ എയിൽ കാണപ്പെടുന്ന രണ്ട് പോളിന്യൂക്ലിയോടൈഡുകൾ ആന്റി പാരലൽ ആയിട്ടാണ് റൺ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, എന്താണ് ആന്റി പാരലൽ? ആന്റി പാരലൽ നമുക്കറിയാം, ഫിസിക്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ, വെക്ടേഴ്സിൽ. ഈ രണ്ട് വെക്ടേഴ്സ് പരസ്പരം പാരലൽ ആണ്, പക്ഷേ അവരുടെ ഡയറക്ഷൻ വന്നിട്ട് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ആന്റി പാരലൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കാണിച്ചേക്കുന്നത് പ്രൈമറി സ്ട്രക്ചർ ആണ്. ഇനി ഇതിന്റെ സെക്കൻഡറി സ്ട്രക്ചർ എങ്ങനെയാ നോക്കാം. എന്താണ് സെക്കൻഡറി സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ട് കാണാം. ഈ പറയുന്ന ഡി എൻ എയുടെ സെക്കൻഡറി സ്ട്രക്ചർ ആണ് ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ. ആൽഫ ഹെലിക്സ് എന്ന് പറയുന്ന സെക്കൻഡറി സ്ട്രക്ചർ ആണ് നമ്മുടെ ഡി എൻ എ എക്സിബിറ്റ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളതാണ് വാട്സൺ ക്രിക്ക് മോഡൽ. ഈ പറയുന്ന മോഡൽ നമ്മൾ പ്ലസ് ടുവിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വാട്സൺ ക്രിക്ക് മോഡലിന്റെ ബേസിക് കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാം. റിവോൾവിംഗ് സ്റ്റെയർകേസിന്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ഡി എൻ എ ആക്ച്വലി ഇങ്ങനെയല്ല ഉണ്ടാവുക സെക്കൻഡറി സ്ട്രക്ചറിൽ. സെക്കൻഡറി സ്ട്രക്ചർ ആക്ച്വലി എങ്ങനെയാണ്? ഈ ഒരു രീതിയിലാണ് അതിൻ്റെ സെക്കൻഡറി സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാണ് എന്ത്? ഇതാണ് ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത്. അപ്പം ആൽഫ ഹെലിക്സിൽ നമുക്കറിയാം ഇതേപോലെ തന്നെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇവിടെ എന്തുണ്ട്? ഇവിടെ ബേസ് പെയർസ് ഉണ്ടാവും. അപ്പം ഇവിടെ കാണുന്ന ഈ ബേസ് പെയർ ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചേക്കുന്നത്. അപ്പം സെക്കൻഡറി സ്ട്രക്ചർ അതായത് നമ്മുടെ ആൽഫ ഹെലിക്സിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ പ്രൈമറി സ്ട്രക്ചറിനെ നമ്മൾ വളച്ചിട്ട് ആൽഫ ഹെലിക്സിന്റെ രൂപത്തിലാക്കിയേക്കുവാണ്. അപ്പം ഈ ആൽഫ ഹെലിക്സിന്റെ ഒരു ടേൺ അല്ലെ, ഒരു ടേണിൽ എത്ര ബേസ് പെയർ കാണാൻ പറ്റും? 10 ബേസ് പെയർസ് ആണ് ഒരു ടേണിൽ ഉണ്ടാവുന്നത്. അപ്പം ഒരു ടേണിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 10 ബേസ് പെയർ ആണ്. ഇനി അടുത്തടുത്ത് വരുന്ന രണ്ട് ബേസ് പെയർസിന്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 3.4 ആങ്സ്റ്റോം ആണ്. എത്രയാണ്? 3.4 ആങ്സ്റ്റോം ആണ് എന്ത്? രണ്ട് അടുത്തടുത്ത് വരുന്ന ബേസ് പെയർസിന്റെ ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത്. ഒരു ആങ്സ്റ്റോം എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഇസ് 10^-10 മീറ്റർ ആണ്. അപ്പം 3.4 ആങ്സ്റ്റോം എന്ന് പറയുമ്പം 3.4 × 10^-10 മീറ്റർ ആയിരിക്കും എന്ത്? അടുത്തടുത്ത് വരുന്ന രണ്ട് ബേസ് പെയർസിന്റെ ഇടയിലുള്ള ദൂരം. അങ്ങനെയാകുമ്പം ഒരു ടേണിന്റെ പിച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ബേസ് പെയർസ് ആണല്ലോ ഒരു ടേണിൽ ഉണ്ടാവുക. അപ്പം ഒരു ടേണിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് അതാണ് പിച്ച് എന്ന് പറയുന്നത്. അത് എത്രയായിരിക്കും? 3.4 ആങ്സ്റ്റോം × 10 അല്ലെ. ഒരു കോൺസിക്യൂട്ടീവ് ബേസ് പെയറിന്റെ ഇടയിൽ 3.4 ആങ്സ്റ്റോം ആണെങ്കിൽ അതേപോലുള്ള 10 എണ്ണത്തിന്റെ ഇടയിൽ വന്നിട്ട് 3.4 ആങ്സ്റ്റോം × 10 ദാറ്റ് വിൽ ഗിവ് യു 34 ആങ്സ്റ്റോം. 34 ആങ്സ്റ്റോം ആയിരിക്കും ഇവിടുത്തെ പിച്ച് എന്ന് പറയുന്നത്. അതായത് ഒരു ടേണിന്റെ കംപ്ലീറ്റ് ദൂരം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞേക്കുന്ന ഫീച്ചേഴ്സ് എല്ലാം വരുന്ന ആ ഒരു ഡി എൻ എനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? BDNA എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? BDNA എന്ന് വിളിക്കുക. അപ്പം ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത്. ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഏകദേശം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പം ഇന്നടുത്ത ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.